നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് വൽക്കരണം രാജ്യത്തെ തൊഴിലാളികളുടെ നിലനിൽപ്പിന് കൂടുതൽ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് ജനകീയ ബദൽ ശക്തിപ്പെടുത്തേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ LDF സർക്കാർ പിന്തുടർന്നു പോരുന്ന ബദൽ നയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും ബദൽ മാർഗങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ വികസനം സാധ്യമാക്കി എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. 8 വർഷത്തിനിടെ കിഫ്ബി വഴി 83,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്തുടനീളമായി നടപ്പാക്കിയിരുന്നത് എന്നുള്ളത് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര സർവീസുകളിൽ 4.21 ലക്ഷം തസ്തിക ഒഴിഞ്ഞു കിടന്നിരുന്നതെങ്കിൽ ഇന്നത് 12 ലക്ഷമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. തൊഴിലാളി വിരുദ്ധ നിയമങ്ങളിലൂടെ തൊഴിൽ സുരക്ഷയും തൊഴിലാളികളുടെ അവകാശങ്ങളും അതിലൂടെ അവർ ഇല്ലാതാക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കർഷക പ്രക്ഷോഭത്തെ സാമ്പത്തികമായി സഹായിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് NFPE AIPU യൂണിയനുകളുടെ അംഗീകാരം റദ്ദാക്കിയതും ഇതിന്റെ ഭാഗമാണെന്നും മന്ത്രി വ്യക്തമാക്കി. NFPE സംസ്ഥാന ചെയർമാൻ പി കരുണാകരൻ ഈ സമ്മേളനത്തിൽ അധ്യക്ഷനാവുകയും AETUC വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് വിശ്വം, NFPE സെക്രട്ടറി ജനറൽ ജനാർദ്ദൻ മജുംദാർ, CCG EW സെക്രട്ടറി ജനറൽ SB യാദവ്, CC പിള്ള, PV രാജേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി വി ജോയ് എന്നിവരും ഈ സമ്മേളനത്തിൽ സംസാരിച്ചു. സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള NFPE RMS കർണാടക യൂണിയന്റെ സംഭാവനയായി 25,000 രൂപ ധനമന്ത്രിക്ക് ഭാരവാഹികൾ കൈമാറുകയും ചെയ്തു. മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്.